നമസ്കാരം. ഇന്ന് ഇന്ത്യ ഒട്ടാകെ വീടുകളിലൊക്കെ നമ്മുടെ ദേശീയ പതാക ഉയർത്തുകയായിരുന്നു. സാധാരണ നമ്മുടെ പ്രധാനമന്ത്രി എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് നേർ വിപരീതമായിട്ടാണ് പലരും ലിബറൽസ്, ഇടതുപക്ഷം, ജിഹാദികൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹം ഇങ്ങനെ എല്ലാ വീടുകളിലും പതാക ഉയർത്തണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാനൊന്നും ഇടതുപക്ഷമോ ലിബറൽസോ ഒന്നും നിന്നില്ല. അതിൽ തന്നെ കുറച്ച് കച്ചവട സാധ്യത കണ്ടെത്തുകയും ചെയ്തു ഇവിടെയുള്ള ഇടതുപക്ഷക്കാർ. എല്ലാ വീടുകളിലും, അതായത് സ്കൂളുകൾ വഴി പതാക കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കുടുംബശ്രീയെ ഏൽപ്പിക്കുകയും അവർ പിന്നെ ഇതിൻ്റെ കണക്കൊക്കെ തെറ്റിച്ച് അല്ലെങ്കിൽ വില കൂട്ടി അവർക്ക് തോന്നിയ രീതിയിലൊക്കെ നിർമ്മിക്കുകയും ഒടുവിൽ ഈ പതാക തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാതെ വരികയും കാശ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഇനി ഇതിനകത്തൂടെ കാശ് അടിച്ചു മാറ്റിയോ എന്നറിഞ്ഞില്ല. പറഞ്ഞു വന്നത് അതിൻ്റെ കാര്യമൊന്നുമല്ല. കഴിഞ്ഞ വർഷം മുതലാണ് ഈ മഹാന്മാർ, അതായത് ഈ ഇടതുപക്ഷക്കാർ, സി പി എമ്മുകാർ ഈ ദേശീയ പതാക കൈകൊണ്ട് തൊടാനും പതാക ഉയർത്താനും തുടങ്ങിയത്. അപ്പോൾ ശീലത്തിൻ്റെ, അവർക്ക് ശീലമില്ലാത്തൊരു കാര്യമാണ്. ഇനി അത് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഉയർത്തണം, ഉയർത്തിക്കഴിഞ്ഞ് എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നതിനെപ്പറ്റി ഒരു വ്യക്തത വരുത്തുള്ളൂ. ഇത്രയും പറയാനുള്ള കാരണമല്ലേ? ദാ ഇതൊന്ന് കണ്ടു നോക്ക്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗാൾ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉച്ഛല, ജലധി, തരംഗ, തവ ശുഭനാമേ ജാഗേ, തവ ശുഭയാശിഷമാഗേ, ജാഗേ, തവ ജയ ഗാഥാ. ഈ മഹാൻ ചെങ്ങന്നൂർ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി രാമകൃഷ്ണനാണ്. അദ്ദേഹം ആർക്കോ വേണ്ടി ആ പതാക ഉയർത്തുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാലറിയാം, വലിയ താല്പര്യമൊന്നുമില്ല, അങ്ങ് ഉയർത്തുകയാണ്, പൂവൊക്കെ കൊണ്ടിടുന്നുണ്ട്. അതിനുശേഷം ജനഗണമന ആലപിക്കുന്നു. പക്ഷേ അദ്ദേഹം അത് ആലപിച്ച് തീരാനൊന്നും കാത്തിരിക്കുന്നില്ല. ഒരു ഫോൺ, അദ്ദേഹത്തിന് ഒരു ഫോൺ വരുന്നു. പോക്കറ്റിൽ നിന്ന് ആ ഫോണും എടുത്ത് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോവുകയാണ്. ഈ പറ്റാത്ത മണിക്ക് എന്തിനാണ് ഈ സഖാക്കളെ നിങ്ങൾ പോകുന്നത്? നിങ്ങൾക്ക് ഇത് ഉയർത്താൻ താല്പര്യമില്ലെങ്കിൽ വേണ്ടാഹേ, ഇങ്ങനെ പ്രഹസനം നടത്തുന്നത് എന്തിനാണ്? താല്പര്യമുള്ള ആരെങ്കിലും കാണും, അവരെക്കൊണ്ട് ചെയ്യിക്കുക. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. നിങ്ങളതിനെ വന്നിച്ചില്ല എന്ന് മാത്രമല്ല, ആ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തിനെയും രണ്ടിനെയും ഒരുമിച്ചാണ് നിന്ദിച്ചിരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരും, മറ്റ് നാലാൾ കൂടുതൽ കാണുകയും വിമർശനങ്ങൾ നിങ്ങൾക്ക് നേരെ തന്നെ വരികയും ചെയ്യുമെന്ന് നല്ല ബോധ്യം വേണം ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും. അങ്ങനെയുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഇത്തരം പ്രഹസനമൊന്നും കാണിക്കാൻ ആരും നിൽക്കില്ല. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ പതാക ഉയർത്തണ്ട. ആ പഞ്ചായത്തിൽ വേറെ ആരെങ്കിലും കാണൂലേ? അവരെ കൊണ്ട് താല്പര്യമുള്ള ആരെങ്കിലും കാണൂലേ? അവരെ കൊണ്ട് ഉയർത്തിക്കുക. ഈ പതാക ഉയർത്തുകയും ദേശീയഗാനം ചൊല്ലി തീരാനും എത്ര മിനിറ്റുകൾ വേണം? കൂടിപ്പോയാൽ 4-5 മിനിറ്റുകൾ വേണം. ആ 4-5 മിനിറ്റ് പോലും നിങ്ങൾക്ക് ക്ഷമയോടെ, ആദരവോടെ ആ പതാകയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ ദേശീയഗാനം കേട്ടുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ആ പണിക്ക് നിൽക്കരുത്. ഹേ, വെറുതെ എന്തിനാണ് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുന്നത്? കൂടുതലൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.